ബഡ് സ്കൂളുകൾ ഉൾപ്പെടെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന 100 വിദ്യാർത്ഥികളിൽ കൂടുതലുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി എയ്ഡഡ് പദവി നൽകുന്നതിന് നേരത്തെ തീരുമാനിച്ചിരുന്നു. അതിന്റെ വ്യവസ്ഥകൾ നിശ്ചയിക്കാൻ വേണ്ടി വിശദമായി പരിശോധിക്കാൻ ഒരു 3-അംഗ കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ ശുപാർശകള് ഇന്ന് ഗവൺമെന്റ് അംഗീകരിച്ചു. അത് അംഗീകരിക്കുന്നതോടൊപ്പം 100-നും 50-നും 100-നും ഇടയ്ക്കുള്ള കുട്ടികളുള്ള സ്കൂളുകൾ കൂടി അനുമതി കൊടുക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് അതിന്റെ ലിസ്റ്റ് എടുക്കാനും ഇന്ന് തീരുമാനിച്ചു. 3 മാസത്തിനകം ഇപ്പം 100-നും മുകളിലുള്ള കുട്ടികൾക്ക് ഇപ്പം സാങ്ഷൻ കൊടുക്കുന്നു. 50-നും 100-നും ഇടയ്ക്കുള്ള സ്കൂളുകളുടെ വിശദമായ പരിശോധന നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുന്നു. ആ സ്കൂളുകൾക്കും എയ്ഡഡ് പദവി കൊടുക്കാൻ തീരുമാനിച്ചു. പഞ്ചായത്തുകൾ നടത്തുന്ന ബഡ് സ്കൂളുകളുണ്ട്. ബഡ് സ്കൂളുകൾ പഞ്ചായത്തുകൾ നടത്തുന്ന സ്കൂളുകളിൽ 25 കുട്ടികളെ മുകളിലുള്ളവർക്ക് കൊടുക്കാനാണ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. എയ്ഡഡ് പദവി കൊടുക്കുന്നു. റേഷ്യോ 1:8 ആണ് എല്ലാവർക്കും. പിന്നെ ഇങ്ങനെ എയ്ഡഡ് സ്കൂളുകളാകുന്ന സ്കൂളുകളിൽ ഒരു ഫീസ് വാങ്ങാൻ പാടില്ല. കാരണം ഗവൺമെന്റ് ആണ് അതിന്റെ ഈ സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. കേരളത്തിൽ 278 സ്കൂളുകളാണ് ബഡ് സ്കൂളുകൾ അല്ലാതെ. ബഡ് സ്കൂളുകൾ ഇതിനകത്ത് വരുന്നില്ല. ബഡ് സ്കൂളുകൾ പഞ്ചായത്തുകൾ നടത്തുന്നതാണ്, അത് വരുന്നില്ല. അല്ലാതെയുള്ള മാനസിക വൈകല്യമുള്ള ഓട്ടിസം, സെറിബറൽ പൾസി ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ പഠനം കൊടുക്കുകയും പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന 278 സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ഗവൺമെന്റ് അംഗീകാരം കൊടുത്തിട്ടുള്ളത് അതിൽ 277 സ്വകാര്യ മേഖലയിലാണ്. ഗവൺമെന്റ് മേഖലയിൽ ഒരെണ്ണേ ഉള്ളൂ. ഇതിലാണ് 100 കുട്ടികൾ കൂടുതലുള്ളവരെ ഇപ്പോൾ ഉടനെ എയ്ഡഡ് ആക്കുന്നു. 50-നും 100-നും ഇടയ്ക്കുള്ള കുട്ടികളെ ഉള്ള സ്ഥാപനങ്ങൾ 3 മാസം കഴിഞ്ഞ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. പഞ്ചായത്ത് നടത്തുന്ന ബഡ് സ്കൂളുകളിൽ 25 കുട്ടികളിൽ മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കും. പിന്നെ 1 കോടി രൂപ വരെയുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ വർക്കുകൾക്ക് വകുപ്പ് തലത്തിൽ ബെറ്റ്മെൻ അനുവദിക്കാൻ തീരുമാനിച്ചു. ജില്ലാ പഞ്ചായത്തുകൾക്ക് കൈമാറി താറ് കൊടുക്കാൻ ഈ 1 കോടി രൂപ വരെയുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ വർക്കുകൾക്ക് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഈ താറ് അനുവദിക്കാൻ തീരുമാനിച്ചു. ജില്ലാ പഞ്ചായത്തുകൾക്ക് കൈമാറിയ സ്ഥാപനമായ സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് SPCA അതിലെ 12 ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും പുതുക്കി നിശ്ചയിച്ചു. ആലപ്പുഴ തുറമുഖത്തിലെ 299 തൊഴിലാളികൾക്ക് ഓണത്തിന് 5000 രൂപ വീതവും കഴിഞ്ഞ വർഷം കൊടുത്തതുപോലെ 5000 രൂപ വീതവും 2 ആഴ്ചത്തെ സൗജന്യ റേഷനും നൽകുന്നതാണ്. പീരുമേട് താലൂക്കിലെ ബോണാമി കോട്ടമല എസ്റ്റേറ്റുകളിലെയും തിരുവനന്തപുരം വിതിര ബോണക്കാട് മഹാവീർ പ്ലാന്റേഷൻ ലിമിറ്റഡിലെ തൊഴിലാളികൾക്കും 2 ആഴ്ചത്തെ സൗജന്യ റേഷൻ അനുവദിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ അത് സംബന്ധിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അനുമതിക്ക് വേണ്ടി എഴുതാൻ തീരുമാനിച്ചിരുന്നു. കേന്ദ്ര അത് എഴുതിയ സാഹചര്യത്തില് മന്ത്രിയെ നേരിട്ട് കണ്ട് ഇതിന്റെ അനുമതി ഏറ്റവും വേഗം വാങ്ങുന്നതിന് വകുപ്പ് മന്ത്രിയും ഞാനും കൂടി കേന്ദ്ര നഗരകാര്യാലയ മന്ത്രി ശ്രീ വെങ്കയ്യ നായിഡുവിനെ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ചില സംശയങ്ങളൊക്കെ പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നതിനകത്ത് ഒരു അടിസ്ഥാനവുമില്ല. ലൈറ്റ് മെട്രോ പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോവുക തന്നെയാണ്. കേന്ദ്ര അനുമതി ലഭിക്കും എന്ന നിഗമനത്തിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി വേഗത്തിൽ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.